ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ഇപ്രകാരം തന്നുതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപ എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഓരോ ദിവസങ്ങളും. കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാൻ തക്കവണ്ണം സഹായിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഗോഡ് ടെൽസ് മോസസ് വാട്ട് ടു സേ ടു ദ എൽഡേഴ്സ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ മൂപ്പന്മാരോട് ചെന്ന്, ഇസ്രായേൽ മക്കളോട് ചെന്ന് നീ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15, 16, 17, 18 വാക്യങ്ങൾ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായവൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ എനിക്ക് പ്രത്യക്ഷമായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാനിയർ, ഹിത്യർ, അമോരിയർ, പെരിസിയർ, ഹിവ്യർ, യബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. എന്നാൽ അവർ നിൻ്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവി. ഇതാണ് ദൈവം മോശയോട് പറയുന്നത്. മോശയോട് പറയുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? നീ ചെന്ന് ഇസ്രായേൽ മക്കളോട് പറയണം. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞ 400 വർഷമായി ദൈവത്തിൻ്റെ യാതൊരു രീതിയിലുള്ളതായ അരുളപ്പാടുകളോ യാതൊരു രീതിയിലുള്ളതായ ശബ്ദങ്ങളോ കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ദൈവം ഭൂമിയിൽ ആരെയും ഉപയോഗിച്ചിട്ടുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സമയത്ത് അവർ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ വന്ന് ദൈവം അവരോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം 400 വർഷം കൊണ്ട് ദൈവം ഇവരോട് സംസാരിക്കാത്തത് കൊണ്ട് ആരംഭകാലത്തിലൊക്കെ അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, ദൈവം അവരെ വിടുവിക്കും എന്ന്. യാക്കോബിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം അവരെ വിടുവിക്കുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പാടെ മാറി ഇന്ന് അവരുടെ ജീവിതശൈലിയും അവരുടെ ജീവിത കാര്യങ്ങളും ഒക്കെ മിസ്രയീമിൽ വേരൂന്നി ഇരിക്കുകയാണ്. ഇനിയും അത് പറിച്ചു കളയുവാൻ അല്പം പ്രയാസമുള്ള രീതിയിൽ അവർ മിസ്രയീമിനോട് ഇടപെട്ട് ഇനിയും ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം, കനാനെപ്പറ്റി അവർ മറന്നുപോയി, കനാൻ ദേശത്തെപ്പറ്റിയുള്ളതായ ഓർമ്മകൾ ഇല്ലാതെ, വാഗ്ദത്ത ദേശത്തെപ്പറ്റിയുള്ളതായ തിരിച്ചു പോകും എന്നുള്ളതായ വാഞ്ച ഒക്കെ മാറി ഇനിയും ഇവിടെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ദൈവം വാക്കുമായിട്ട് അവരുടെ അടുക്കളേക്ക് വരുന്നത്. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ ചേർക്കുവാൻ വരുമെന്ന് പറയുമ്പോൾ, 2000 വർഷമായി കർത്താവ് ഇതുവരെയും വന്നില്ല എന്ന് പറഞ്ഞ് അനേക വിശുദ്ധന്മാരുടെ, അനേക വിശ്വാസികളുടെയും അനുഭവം ഇതേ രീതിയിൽ ആയി പോകുന്ന അനുഭവങ്ങളുണ്ട്. നാം ഈ ലോകത്തിലേക്ക് വേരൂന്നുന്ന അനുഭവം, ഇനിയും കർത്താവ് വരുമോ എന്നുള്ളതായ സംശയം നമ്മുടെ ജീവിതത്തിലും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ തക്കവണ്ണം നമുക്ക് കാത്ത് സൂക്ഷിക്കാം. ഇവിടെ നാം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കാര്യങ്ങൾ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞ് അവരോട് ആണ് സംസാരിക്കേണ്ടത്.
അപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ ആദ്യമേ ദൈവം തൻ്റെ മക്കളോടാണ് സംസാരിക്കുന്നത്. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് മിസ്രയീമിൽ ചെന്ന് ഇത് സംസാരിക്കണം, രണ്ടാമത് ലോകത്തോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വലിയവനായ ദൈവത്തിന് ഒരിക്കലും ഒരു കാര്യവും തൻ്റെ മക്കളോട് സംസാരിക്കാതെ ലോകത്തോട് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം അത് ദൈവമക്കളോട് സംസാരിക്കുന്നവൻ ആയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവമക്കളോട് ഇല്ലേ, സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ അബ്രഹാമിനോട് വന്ന് സംസാരിക്കുന്ന ദൈവം. പ്രിയ വിശ്വാസികളെ, നമ്മുടെ കർത്താവ് ആദ്യമേ ലോകത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ദൈവമായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ദൈവത്തിൽ കൂടുതലായി നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ നാം വായിക്കുന്നതായ സമയത്ത് അവൻ പറയുന്നത്, ഇതാണ് എൻ്റെ നാമം. അപ്പോൾ ഈ നാമം എടുത്തുകൊണ്ടാണ് ദൈവം അവരുടെ അടുക്കലേക്ക് കർത്താവ് വരുന്നത്. അവൻ എന്നേക്കും ആ നാമത്തിൽ ഉള്ളവൻ തന്നെ ആണ് എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ നിത്യതയും സ്വഭാവത്തെ, നിത്യനായിരിക്കുന്ന ദൈവത്തെ ആണ് ഇവിടെ കാണിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ കർത്താവ് നിത്യനായ കർത്താവാണ്. ആ കർത്താവിൽ നമുക്ക് കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുന്നവരായിരിക്കണം. മോശയോട് പറയുകയാണ് 18-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവർ നിൻ്റെ വാക്ക് കേൾക്കും, നിൻ്റെ വാക്ക് കേൾക്കും. ഇത് മോശയ്ക്ക് വളരെ പ്രത്യേകമായിട്ടുള്ളതായ ഒരു വാഗ്ദത്തമായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് മോശ ഈ ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ശക്തി ആർജിച്ചുകൊണ്ട് പോയി. എന്നാൽ ഈ ഇസ്രായേൽ മക്കൾ തന്നെ തിരസ്കരിച്ചു കളഞ്ഞു. അവൻ്റെ വാക്ക് അവർ കേട്ടില്ല, അവനിൽ അവൻ വിശ്വസിച്ചില്ല. അന്ന് അവൻ്റെ ബലത്തിലായിരുന്നു അവൻ ആശ്രയിച്ചത്. എന്നാൽ ഇന്ന് അവൻ വിചാരിക്കുകയാണ്, എന്തുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കും? ഇവിടെ നാം കാണുന്നത് മോശയ്ക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. മോശ ഒരാട്ടിടയനായിട്ട് കഴിയുന്നവനാണ്. സ്വന്തമായി കേൾപ്പില്ല, സ്വന്തമായി കഴിവില്ല. എന്നാൽ ആ സമയത്ത് വലിയവനായ ദൈവം ഇടപെടുന്നത് കൊണ്ട് ദൈവത്തിന് മോശയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവമാണിത് കൽപ്പിച്ചത്. 40 വർഷം മുമ്പ് ദൈവം തന്നോട് കൽപ്പിച്ചില്ല, തന്നോട് സംസാരിച്ചില്ല. തൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു വിടുമ്പോൾ നിശ്ചയമായും ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വാക്കുകൾ അവർ കേൾക്കും എന്നുള്ളതിന് സംശയമില്ല. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവത്തിൻ്റെ സമയമനുസരിച്ച് നാം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാതെ ദൈവം പറയുന്നത്, ദൈവം കൽപ്പിച്ചാക്കുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കുവാനായിട്ട് സാധിക്കും. പറയുകയാണ്, നീ ചെന്ന് ആ ഫറവോനോട് പറയണം, ഒരു ചെറിയൊരു ആവശ്യമാണ് പറയുന്നത്, ഞങ്ങൾ പോയി 3 ദിവസത്തെ യാത്ര ചെയ്ത് ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. എന്നാൽ ദൈവം നാം കാണുന്നത് ഈ ഫറവോൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കഠിനപ്പെടുകയും വിട്ടഴിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ ആ കരം, ദൈവം നമ്മോട് കൂടെ ഉണ്ടപ്പോൾ ദൈവം പറയുന്നത് അനുസരിച്ച് നാം ചെയ്യുമ്പോൾ നിശ്ചയമായും അതിന് ഫലം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവം പറയുന്നതനുസരിച്ച് ചെയ്യുവാൻ, ഏത് ശുശ്രൂഷ ചെയ്താലും എന്ത് ചെയ്താലും ദൈവം പറയുന്നതുപോലെ ചെയ്യുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.